നമസ്കാരം ഏഷ്യാലൈവ് ടി വിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് വക്രഗതിയിൽ മകരം രാശിയിലേക്കുള്ള മാറ്റം ആരംഭിക്കുകയാണ് ശനി കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് രണ്ടര വർഷക്കാലത്തെ മകരം രാശിയിലെ സ്ഥിതി അവസാനിപ്പിച്ച് കുംഭത്തിൽ പ്രവേശിച്ചത് ഇങ്ങനെ പ്രവേശിക്കുന്ന ഗ്രഹങ്ങൾ പലപ്പോഴും തിരികെ പഴയ രാശിയിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വക്രഗതിയിലുള്ള സഞ്ചാരമെന്ന് പറയും ഇംഗ്ലീഷിൽ അതിന് റിട്രോഗ്രേഡ് മോഷൻ എന്നാണ് പറയുക ഇത് തികച്ചും അസാധാരണമായ അതിശയകരമായ ഫലങ്ങൾ മിക്ക രാശിക്കാർക്കും സൃഷ്ടിക്കാറുണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന ശനിയുടെ മകരം രാശിയിലേക്കുള്ള വക്രഗതി പ്രയാണം എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നോക്കാം മകം പൂരം ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏഴിൽ നിന്ന് ആറിലോട്ടാണ് ശനി വന്നിരിക്കുന്നത് അതൊരു നല്ല മാറ്റമാണ് എന്നാൽ വ്യാഴം നിൽക്കുന്നത് എട്ടിലുമാണ് ശനിയുടെ മാറ്റം വളരെ ഗുണങ്ങൾ ചെയ്യും മൊത്തത്തിൽ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രാവസ്ഥ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും നിങ്ങൾ ചിങ്ങക്കൂറുകാർ അടിസ്ഥാനപരമായിട്ട് വളരെ കഴിവുള്ളതാണ് സിംഹരാശി എന്നാണ് അതിന് പറയുക വളരെ കാര്യപ്രാപ്തിയും ബുദ്ധിവൈഭവവും ധൈര്യവും ഒത്തിണങ്ങിയ വ്യക്തികളാണ് നിങ്ങൾ ചിങ്ങക്കൂറുകാർ മനസ്സിൽ പോലെ ഏത് കാര്യവും സൂക്ഷ്മമായി ചിന്തിച്ച് ശരിയായി പരിശ്രമിച്ച് വിജയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഏത് സാഹചര്യത്തിലും പ്രതികൂലമായിട്ടുള്ള അന്തരീക്ഷത്തെ മറികടന്ന് മുമ്പോട്ട് പോകാനുള്ള വൈഭവം നിങ്ങൾക്കുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഐ ടി ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന സ്ഥാനത്തേക്ക് മാറാൻ അവസരമുണ്ടാകും ശമ്പള വർധനം ഉണ്ടാകും കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അതിനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക എട്ടിലാണ് വ്യാഴം അന്യദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പണം നഷ്ടപ്പെട്ടു പോകാതെ വളരെ ശ്രദ്ധ പാലിക്കണം കച്ചവടക്കാർക്ക് സാമ്പത്തികമായിട്ട് സൂക്ഷ്മത കൂടുതൽ ആവശ്യമാണ് എങ്കിലും തങ്ങളുടെ പ്രവർത്തന രംഗം വിപുലീകരിക്കാൻ കഴിയും പുതിയ മോ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും അതിലൂടെ കൂടുതൽ നേട്ടമുണ്ടാകുന്നതുമാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സാമ്പത്തിക പുരോഗതി ലഭിക്കത്തക്ക രീതിയിൽ കർമ്മരംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സന്തോഷവും നല്ല അനുകൂലാന്തരീക്ഷവും നിലനിൽക്കുന്നതാണ് സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കുവാനുള്ള സാധ്യതയുണ്ട് സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കേണ്ടത് അതേസമയം ഒരു ആവശ്യമാണ് അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ച് ടെൻഷൻ ബാധിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ ചിങ്ങക്കൂറുകാർക്കുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രത പാലിക്കുക ശനി ആറാം ഭാവത്തിലേക്ക് വരുന്നതിൻ്റെതായ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് ചില അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും അപ്പോ സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കുക വളരെ വിശിഷ്ടമായ അമതമണി എന്ന രത്നക്കല്ല് വെള്ളി മോതിരത്തിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ശനി എത്ര പ്രതികൂലമായി മാറിയിരുന്നാൽ പോലും അതിവിശിഷ്ടമായ ഒരു ആചാര അനുഷ്ഠാന സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിതം തുടരുകയാണെങ്കിൽ എന്നും എല്ലാ കാലത്തും ദോഷങ്ങളകന്ന് നമുക്ക് നേട്ടങ്ങളുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് നമസ്കാരം